ജോർജ് വിഷയം സർക്കാരിനെതിരെ തിരിക്കാൻ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് അതിൽ ഏറ്റവും ആവേശം മുസ്ലിം ലീഗിനാണ് ലീഗിന്റെ ആവേശത്തിന് പിന്നിൽ ആത്മാർത്ഥതയാണെന്ന് ധരിച്ചെങ്കിൽ തെറ്റി എങ്ങനെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന ശ്രമമാണ് ഇപ്പോൾ കാണുന്ന ലീഗിന്റെ ഈ പരിശ്രമങ്ങൾ പി സി ജോർജിന്റെ പ്രസംഗത്തിന് പിന്നാലെ സർക്കാർ ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ലീഗ് നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ കസ്റ്റഡിയിലെടുത്തപ്പോൾ സ്വന്തം കാറിൽ യാത്ര ചെയ്യാൻ അനുമതി നൽകിയെന്നായി കുറ്റം ഏറ്റവും ഒടുവിൽ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് കോടതി ജാമ്യം നൽകിയപ്പോൾ മുസ്ലിം ലീഗ് അതിന്റെ പിഴയും സർക്കാരിന്റെ തലയിലിട്ടു ഇങ്ങനെ എല്ലാം സർക്കാരിന്റെ ഗുരുതര വീഴ്ചയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ലീഗ് ശ്രമിക്കുന്നത് അവരുടെ തകർച്ചയിൽ നിന്ന് കരകയറാനാണ് ലീഗിന് തിരിച്ചടികളുടെ കാലമാണിത് ആദ്യം തെരഞ്ഞെടുപ്പിൽ തോറ്റു പിന്നാലെ നേതാക്കളുടെ കൊള്ളയും കൊള്ളവയ്പ്പും ഒക്കെ കൈയോടെ പൊക്കി ലീഗിനെ എസ് ഡി പി ഐ തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ എല്ലാം ഭാഗമായി ലീഗിൽ കൊഴിഞ്ഞുപോക്കും വ്യാപകമാണ് ലീഗിലെ മതനിരപേക്ഷ നിലപാടുള്ള പലരും ഇടതുപക്ഷമായി സഹകരിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ചോർച്ച ഇനിയും രൂക്ഷമായെന്ന് ലീഗിനറിയാം അത് തടയാൻ കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ലീഗ് അതിനുള്ള ആയുധമായി ലീഗ് പി സി ജോർജ് വിഷയത്തെ ഉപയോഗിക്കുകയായിരുന്നു മതന്യൂനപക്ഷങ്ങൾക്ക് എൽ ഡി എഫിലാണ് വിശ്വാസം ആ വിശ്വാസം തകരാതെ ഇനി ലീഗിന് നിലനിൽപ്പില്ല സർക്കാരിന്റെ ആ വിശ്വാസ്യത ഇല്ലാതാക്കാനാണ് ലീഗ് ഈ വിഷയത്തിൽ ശ്രമിച്ചത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ആക്രോശങ്ങൾക്ക് പിണറായി ഭരണത്തിൽ നടപടിയില്ല ഞങ്ങളാണ് യഥാർത്ഥ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് സ്ഥാപിക്കാനായിരുന്നു വിവാദത്തിന്റെ വിളവെടുപ്പിലൂടെ ലീഗ് ലക്ഷ്യമാക്കിയത് എന്നാൽ സർക്കാർ പി ജോർജ് വിഷയത്തിൽ കർക്കശമായ നിലപാടും നടപടിയും സ്വീകരിച്ചതോടെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ലീഗിന്റെ ശ്രമം പൊളിഞ്ഞു അതിന്റെ നിരാശയിലാണ് ലീഗ് നേതാക്കൾ ഇപ്പോഴും മുറുമുറുപ്പ് തുടരുന്നത് ലീഗിന്റെ രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമങ്ങൾക്ക് എൽ ഡി എഫ് തുടർച്ചയായി തിരിച്ചടി നൽകുകയാണ് നേരത്തെ വക്കാഫ് നിയമന വിഷയത്തിൽ മുസ്ലിം സംഘടനകളെയെല്ലാം സർക്കാരിനെതിരെ തിരിക്കാൻ ലീഗ് ശ്രമം നടന്നിരുന്നു എന്നാൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചതോടെ ലീഗിന് വലിയ രാഷ്ട്രീയ ആയുധം നഷ്ടമായി പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലും അത് കണ്ടത് ഇതുകൂടാതെ ഭാവിയിൽ ലീഗിന്റെ അടിത്തറ ഇളക്കാൻ വഴിവെക്കുന്ന മറ്റൊരു പ്രഖ്യാപനവും ഉണ്ടായി കഴിഞ്ഞു പാർട്ടി എന്ന നിലയിൽ ലീഗിന് കെട്ടുറപ്പുണ്ടാക്കിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ആ കുഞ്ഞാലിക്കുട്ടി മുൻനിരയിൽ നിന്ന് പിൻനിരയിലേക്ക് മാറുകയാണെന്ന പരസ്യമായി പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിക്ക് പകരം വെക്കാൻ ലീഗിന്റെ നേതൃനിരയിൽ ഇന്നാളില്ല കുഞ്ഞാലിക്കുട്ടി പിൻവലിയുന്നതോടെ ലീഗിൽ അധികാര കേന്ദ്രങ്ങൾ പലതാകും അതുണ്ടാക്കുന്ന ആഭ്യന്തര കലഹവും പാർട്ടിക്ക് അതിജീവിക്കുക പ്രയാസകരം തന്നെ ഇങ്ങനെ നിലയില കയത്തിലേക്ക് പോകുന്ന ലീഗ് കിട്ടുന്ന കച്ചിത്തുരുമ്പെല്ലാം സർക്കാരിനെതിരായ ആയുധമാക്കുമെന്ന് ഉറപ്പ് പക്ഷേ തിരിച്ചറിവുള്ള അണികൾ ഈ കാട്ടിക്കൂട്ടലുകൾ കണ്ടൊന്നും ഇനി ലീഗിനൊപ്പം നിൽക്കാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം